നിങ്ങൾ ഫുട്വെയർ ഷോപ്പിൽ ചെല്ലുന്ന സമയത്ത് പല ഡിസൈനുള്ള ചെരുപ്പുകൾ കാണാറില്ലേ? ഒരു 10-20 വർഷം മുമ്പ് ബാറ്റൊക്കെ പോലെയുള്ള വളരെ കുറഞ്ഞ രീതിയിലെ മോഡലേ ഉണ്ടായിരുന്നു. ഇന്ന് വളരെ വ്യത്യസ്ത രീതിയിലുള്ള ചെരുപ്പുകൾ കാണാം. ഇത് ഡിസൈൻ ചെയ്യുന്നത് ആരാണ്? ഇതിന് കോഴ്സുകൾ ഉണ്ടോ? ആ കോഴ്സുകൾ പഠിച്ചിറങ്ങിയ ആളുകൾക്ക് നല്ല ശമ്പളത്തിൽ ജോലി ലഭിക്കുമോ? ഇതിനെല്ലാം ആൻസർ യെസ് എന്നാണ്. നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള 8 സ്ഥാപനങ്ങളുണ്ട്. FDDI എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്, ഫുട്വെയർ ഡിസൈനിങ് ആൻഡ് ഡെവലപ്മെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതിന് മാത്രമായിട്ട് സ്ഥാപനങ്ങളുണ്ട്, വലിയ ജോലി സാധ്യതയുണ്ട്. അതിനുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. ഡിഗ്രി കഴിഞ്ഞവർക്കും പ്ലസ് ടു കഴിഞ്ഞവർക്കും ഒക്കെ അപേക്ഷിക്കാം. പ്ലസ് ടുവിൽ ഏത് സ്ട്രീമുകാർക്ക്, ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ സയൻസോ, നിങ്ങൾ ഏത് സ്ട്രീമുള്ളവർക്കും ഈ ഒരു കോഴ്സിന് അപേക്ഷിക്കാം എന്നുള്ളതാണ്. കൂടുതൽ വിശദവിവരങ്ങൾ വീഡിയോയിൽ പറയുന്നുണ്ട്. മുഴുവനായിട്ട് കാണാനും കേൾക്കാനും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനൊക്കെ ശ്രമിക്കുക. എൻ്റെ പേര് സെയ്ഫ് വാളപ്ര, കരിയർ ഡിസൈനർ ആൻഡ് സ്കിൽ ഫൈൻഡർ ഫ്രം സ്കിയോളോ അസസ്മെൻറ് സെൻറ്റർ കൊണ്ടോട്ടി. വീഡിയോ അല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്ത ഒരാളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരമുള്ള ഇതുപോലുള്ള മറ്റു വീഡിയോകൾ കിട്ടുമെന്ന് റിമൈൻഡ് ചെയ്യാണ്. അപ്ലിക്കേഷൻ്റെ ഡേറ്റ് ഒക്കെ പറയുന്നതിന് മുമ്പ് എവിടെയൊക്കെയാണ് ക്യാമ്പസ്, ആ ക്യാമ്പസുകളിൽ ഏതൊക്കെ കോഴ്സുകൾ ഉണ്ട് എന്നുള്ളത് നോക്കാം. അത് നമുക്ക് പാട്നയിൽ സ്ഥാപനത്തിൽ ഏതൊക്കെയാണ് കോഴ്സുകൾ നോക്കാം. പാട്നയിൽ കോഴ്സുകളുള്ളത് BDES ഫുട്വെയർ ഡിസൈനിങ് ആൻഡ് പ്രൊഡക്ഷൻ എന്ന 60 സീറ്റാണുള്ളത്. പിന്നെ BDES തന്നെ ഫാഷൻ ഡിസൈനിങ് ഉണ്ട്, ഇതിലേക്ക് 60 സീറ്റുകളുണ്ട്. പിന്നെ ബാച്ചലർ ഡിഗ്രി പ്രോഗ്രാം BBA ഉണ്ട്, റീറ്റെയിൽ ആൻഡ് ഫാഷൻ മെർച്ചൻഡൈസ്, 60 സീറ്റാണുള്ളത്. ഏത് പ്ലസ് ടു കഴിഞ്ഞവർക്കും അപേക്ഷിക്കാവുന്നതാണ്. MBA റീറ്റെയിൽ ആൻഡ് ഫാഷൻ മെർച്ചൻഡൈസ് ഉണ്ട്. MBAയുടെ എലിജിബിലിറ്റിയിൽ ഈ ഫാഷൻ ഡിസൈനിങ് ആയിട്ട് ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസൈനിങ് ആയിട്ട് ബന്ധപ്പെട്ട ആർക്കിടെക്ചർ അടക്കം ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഇനി മറ്റൊരു ക്യാമ്പസ് കൊൽക്കത്തയിലാണ്. കൊൽക്കത്തയിലെ ഈ ക്യാമ്പസിൽ BDES ഫുട്വെയർ ഡിസൈനിങ് ഫാഷൻ ഡിസൈനിങ്, BDES തന്നെ ലെതർ ഗുഡ്സ് ആൻഡ് ആക്സസറീസ് ഡിസൈനിങ് എന്നുള്ളതിന്. നമുക്കറിയാം ഇപ്പോൾ പേഴ്സ് അല്ലെങ്കിൽ അതേപോലെ ബാഗുകൾ, ബെൽറ്റുകൾ, ഇങ്ങനെ വിവിധ തരത്തിലുള്ള ലെതറിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ, ചപ്പലടക്കം. അപ്പോൾ ഈ ഡിസൈനിങ്ങൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഇവിടെ ഓരോന്നിനും 60 സീറ്റ് വീതമുണ്ട്. ഇനി മറ്റൊരു ക്യാമ്പസ് വരുന്നത് ജോധ്പൂരിലാണ്. ജോധ്പൂരിലെ ക്യാമ്പസിൽ 2 കോഴ്സുകളാണുള്ളത്, ഫാഷൻ ഡിസൈനിങ്ങും ഫുട്വെയർ ഡിസൈനിങ്ങും BDES 60 സീറ്റുകളാണുള്ളത്. വേറൊരു ക്യാമ്പസ് സൂറത്തിലാണ്. സൂറത്തിൽ വരുന്നത് 2 കോഴ്സുകൾ തന്നെയാണ്, നേരത്തെ ഉള്ളതുപോലെ തന്നെ ഫുട്വെയർ ഡിസൈനിങ് ആൻഡ് ഫാഷൻ ഡിസൈനിങ് എന്നുള്ള രീതിയിലുള്ള കോഴ്സുകളാണ് സൂറത്തിൽ വരുന്നത്. മറ്റൊന്ന് മധ്യപ്രദേശിലെ ഗുന എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു കോഴ്സേ ഉള്ളൂ, BDES ഫുട്വെയർ ഡിസൈനിങ് ആൻഡ് പ്രൊഡക്ഷൻ എന്നൊരു ഒറ്റ കോഴ്സ് മാത്രമാണ് ആ ക്യാമ്പസിൽ കാണിക്കുന്നത്. മറ്റൊന്ന് മധ്യപ്രദേശിലെ തന്നെ ചിന്ദ്വാരയിലാണ്. ഇവിടെയുള്ള കോഴ്സ് BDES ഫുട്വെയർ ഡിസൈനിങ്ങും ഫാഷൻ ഡിസൈനിങ്ങും ഉണ്ട്, കൂടാതെ MBAയും ഉണ്ട്. വേറെ കോഴ്സ് വരുന്നത് UPയിലെ നോയിഡയിലാണ്. ഇവിടെ നല്ല സീറ്റും നല്ല കോഴ്സുകളുണ്ട്. ഈ ഒരു ക്യാമ്പസ് കുറച്ച് ഈ ഒരു മേഖലയിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ചും കൂടെയൊക്കെ ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ഒക്കെ ലഭിക്കുന്ന ഒരു ക്യാമ്പസ് ആയിട്ടാണ് ഗൂഗിൾ ചെയ്തപ്പോൾ മനസ്സിലായിട്ടുള്ളത്. BDES ഫുട്വെയർ ആൻഡ് ഡിസൈനിങ്ങിന് 80 സീറ്റ്, BDES ഫാഷൻ ഡിസൈനിങ്ങിന് 80 സീറ്റ്, BDES ലെതർ ഗുഡ്സ് ആൻഡ് ആക്സസറി ഡിസൈനിങ്ങിന് 60 സീറ്റ്, BBAക്ക് 60 സീറ്റ്, MDES ഫുട്വെയർ ആൻഡ് ഡിസൈനിങ്ങിന് 60 സീറ്റ്, MBA റീറ്റെയിൽ ആൻഡ് ഫാഷൻ മെർച്ചൻഡൈസിന് 60 സീറ്റുകൾ. മറ്റൊന്ന് UPയിലെ കാൺപൂർ ഉള്ള ഫുർസ്തഗഞ്ചാണ് മുമ്പ് റായ്ബേലി എന്നറിയപ്പെടുന്ന ഇവിടെയാണ് ഈ ക്യാമ്പസ് ഉള്ളത്. ഇവിടെ 2 കോഴ്സുകളാണ്, ഫാഷൻ ഡിസൈനിങ്ങും ഫുട്വെയർ ആൻഡ് ഡിസൈനിങ്ങും, 60 എന്ന രീതിയിൽ തന്നെയാണ് സീറ്റുകളുള്ളത്. റോഹ്തക്കിലാണ് മറ്റൊരു ക്യാമ്പസ് ഉള്ളത്, അവിടെയും 60 രീതിയിൽ ഫുട്വെയറും അതേപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ്ങുമാണ് കോഴ്സുകളായിട്ടുള്ളത്. മറ്റൊന്ന് ഛത്തീസ്ഗഡിലാണ്. ഛത്തീസ്ഗഡിൽ കോഴ്സുകൾ വരുന്നത് ഇതേപോലെ BDES ഫുട്വെയർ ഡിസൈനിങ് ഉണ്ട്, ഫാഷൻ ഡിസൈനിങ് ഉണ്ട്, കൂടാതെ BBA റീറ്റെയിൽ ആൻഡ് ഫാഷൻ മെർച്ചൻഡൈസ് ഉണ്ട്, MBA റീറ്റെയിൽ ആൻഡ് ഫാഷൻ മെർച്ചൻഡൈസ് ഉണ്ട്. ഇനിയൊരു ക്യാമ്പസ് വരുന്നത് ഹൈദരാബാദിലാണ്. സൗത്തിൽ നമുക്ക് രണ്ട് ക്യാമ്പസ് എന്ന് പറയുന്നത് ഹൈദരാബാദും ചെന്നൈയാണ്. നമുക്ക് ഈ ക്യാമ്പസിൽ മാത്രമല്ല അഡ്മിഷൻ എടുക്കാൻ സാധിക്കുക, പക്ഷേ നമുക്ക് ഏറ്റവും അടുത്ത് വരുന്ന രണ്ട് ക്യാമ്പസുകൾ ഹൈദരാബാദ് ക്യാമ്പസാണ്. ഇവിടെ നല്ല രീതിയിലുള്ള സീറ്റുകളുണ്ട്. BDES ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഫുട്വെയർ ഡിസൈനിങ് ആൻഡ് പ്രൊഡക്ഷൻ കൂടെ 80 രീതിയിലുള്ള സീറ്റുകളും, ലെതർ ആൻഡ് ഗുഡ്സിന് 60 സീറ്റ്, BBA 60 സീറ്റ്, MBA 60 സീറ്റ്. പിന്നീട് മറ്റൊന്ന് വരുന്നത് ചെന്നൈയിലാണ്. ചെന്നൈ ക്യാമ്പസിൽ ഇതേപോലെ തന്നെ സീറ്റുകൾ വരുന്നത് BDES ഫാഷൻ ഡിസൈൻ ആൻഡ് ഫുട്വെയർ ഡിസൈനിങ്ങിന് 60 60, MDES 60 60. ഇതാണ്
ടോട്ടൽ ക്യാമ്പസുകളും അവിടുത്തെ കോഴ്സുകളൊക്കെ, ഈ കോഴ്സുകളൊക്കെ പഠിച്ചിറങ്ങുന്ന ആളുകൾക്ക് നല്ല രീതിയിലുള്ള ഒരു പ്ലേസ്മെൻറ്റ് സെല്ല് തന്നെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന പ്ലേസ്മെൻറ്റിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ പ്ലേസ്മെൻറ്റിൽ നല്ല രീതിയിൽ ഇവിടുത്തെ അലൂമിനികൾ വർക്ക് ചെയ്യുന്നത്, മുന്നേ പഠിച്ചു പോയ വിദ്യാർത്ഥികൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള ലിസ്റ്റ് അതിലിട്ടിട്ടുണ്ട്. അഡിഡാസ്, ആദിത്യ ബിർള, ബാറ്റ, ഹോം സെൻറ്റർ, ലാൻഡ്മാർക്ക്, പ്യൂമാക്ക് തുടങ്ങിയിട്ട് പോലുള്ള നല്ല കമ്പനികളിലാണ് ഇവരൊക്കെ വർക്ക് ചെയ്യുന്നത്. ഒരു മോശമല്ലാത്ത രീതിയിലുള്ള സാലറിക്ക് തന്നെയാണ് ഇവിടെയൊക്കെ പ്ലേസ്മെൻറ്റ് നടക്കുന്നത്. ഇത് കൂടാതെ ഇതിന് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം, 1 ഇയറുള്ള നോൺ ലെതർ എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, 6 മന്ത്ള്ള നോൺ ലെതർ ഫുഡ്വെയർ മാനുഫാക്ചറിങ് ടെക്നോളജി, മറ്റൊരു 6 മന്ത്ള്ള നോൺ ലെതർ ഫുഡ്വെയർ മാനുഫാക്ചറിങ് ടെക്നോളജി. ഇതെല്ലാം ഓഫ്ലൈനായിട്ട് നടക്കുന്ന വേറെ ക്ലാസ്സുകളും അല്ലെങ്കിൽ വേറെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകളും ഇവിടെ വരുന്നുണ്ട്. അതുകൂടാതെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ ഫുഡ്വെയർ മാനുഫാക്ചറിങ് ടെക്നോളജി 6 മന്ത്ാണ്, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ ഫുഡ്വെയർ ഡിസൈനിങ് 3 മന്ത്ാണ്, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ നോൺ ലെതർ ഫുഡ്വെയർ മാനുഫാക്ചറിങ് 3 മന്ത്ാണ്, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ ഫുഡ്വെയർ കട്ടിംഗ് ഓപ്പറേഷൻ 1 മന്ത്ാണ്, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിംഗ് ഇൻ ഫുഡ്വെയർ അപ്പർ അസംബ്ലി ഓപ്പറേഷൻ 1 മന്ത്, അതേപോലെ ബോട്ടം കമ്പോണൻറ്റ് ഓപ്പറേറ്റർ 1 മന്ത്, ഫുഡ്വെയർ ബോട്ടം കമ്പോണൻറ്റ് ഓപ്പറേറ്റർ സോൾ 1 മന്ത്, ഇതിനൊക്കെ ഇവിടെ കോഴ്സുകളുണ്ട്. അപ്പോൾ വേറെ കോഴ്സുകളൊക്കെ കഴിഞ്ഞവർക്ക് വേണമെങ്കിൽ ഈ 1 മന്തോ അല്ലെങ്കിൽ 3 മന്തോ ഒക്കെ കോഴ്സുകൾ എടുത്തിട്ട് എന്ത് ചെയ്യാം, അവരുടെ സ്കില്ല് അപ്ഗ്രേഡ് ചെയ്യുകയും അതുവഴി ഇത്തരം സ്ഥാപനങ്ങളൊക്കെ ജോലി കിട്ടാനുള്ള ചാൻസുകളുമുണ്ട്. അപ്പോൾ ആ ചാൻസുകളൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 30/4/2023, ഏകദേശം 4 മാസത്തിൻ്റെ അടുത്ത് നിങ്ങൾക്കുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഏറ്റവും നല്ല രീതിയിൽ അപേക്ഷിക്കുക എന്നുള്ളതാണ്. അഡ്മിറ്റ് കാർഡ് 5/6/2023 വരും. എക്സാമിനേഷൻ നടക്കുക 18/6/2023. മെറിറ്റ് ലിസ്റ്റ് അവർ 30-ാം തീയതി ഡിസ്പ്ലേ ചെയ്യും. കൗൺസിലിംഗ് ഏകദേശം 2nd or 3rd week ജൂലൈയിൽ നടക്കും. അതേപോലെ ജൂലൈയിൽ തന്നെ അതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള രീതിയിലാണ് നോട്ടിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. അഡ്മിഷൻ ഫീസ് വരുന്നത് ഏകദേശം 600 രൂപയാണ് അഡ്മിഷൻ ഫീസ് വരുന്നത്. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ ഇപ്പോൾ തന്നെ ഉപയോഗപ്പെടുത്തുക, ഈ ഒരു എക്സാമിനേഷനൊക്കെ അപേക്ഷിച്ചിടുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ പഠനം കഴിഞ്ഞതിന് ശേഷം അപേക്ഷിക്കാമെന്ന് കരുതി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. നേരത്തെ തന്നെ അപേക്ഷ കൊടുത്തിടുക, ഈ എൻട്രൻസ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല, ഇന്ത്യയിൽ തന്നെ എല്ലാ ക്യാമ്പസുകളും ഒരു നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ക്യാമ്പസുകളാണെന്ന് മനസ്സിലാക്കുക. ഈ അവസരം ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ ഫ്യൂച്ചർ എന്ത് ചെയ്യാം, ഏറ്റവും നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നതോടൊപ്പം വീഡിയോ കാണുന്നവരോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, മാക്സിമം മറ്റ് വിദ്യാർത്ഥികളിലേക്കും രക്ഷിതാക്കളിലേക്കും അറിയിക്കുക. എന്തെങ്കിലുമൊക്കെ ഒരു കോഴ്സ് പഠിക്കുന്നതിന് നല്ലത് ഇത്തരം സ്കിൽഡ് ആയിട്ടുള്ള കോഴ്സുകൾ നല്ല ക്യാമ്പസിൽ നിന്ന് പഠിക്കുന്നതാണ്. അങ്ങനെ പഠിച്ച് നല്ലൊരു ഭാവി നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വീഡിയോ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.